സംഘർഷം ഒന്നിനും ഒരു പരിഹാരമല്ല. ഈ കലാലയ ജീവിതത്തിൽ ഇപ്പൊ പരിക്കേറ്റ് കണ്ണിന് വല്ല പരിക്ക് പറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും മാത്രമേ വിഷമിക്കൂ. ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ. ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത്. നിങ്ങൾ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യു പിയിലോട്ടും ഗുജറാത്തിലോട്ടും ഇനി പോകേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സംഘർഷം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഇന്ന് രാവിലെ ഇവിടുത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ, ശ്രീ മുകേഷ്, ഒപ്പം ഞാനുമുണ്ട്. ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, തമാശകൾ പറഞ്ഞു, കൈ കൊടുത്തു, കെട്ടിപ്പിടിച്ചു പിരിയുന്നു. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മൂന്ന് പേരും തമ്മിൽ എന്തിനാണ് അടി കൊടുത്തത്? ഞങ്ങൾ ആരും വരില്ല ഈ സഹായം നിങ്ങൾക്ക് പരിക്കേറ്റ് കിടന്നാൽ. നിങ്ങൾ ആലോചിക്കണം, ഈ കലാലയ ജീവിതത്തിൽ ഇപ്പൊ പരിക്കേറ്റ് കണ്ണിന് വല്ല പരിക്ക് പറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും മാത്രമേ വിഷമിക്കൂ. ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ. ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. ഞാൻ ടെസ്റ്റ് പഠിക്കാനുള്ള എനിക്ക് ദേഷ്യമുണ്ടോ? ഇല്ല. കെ എസ് സി കാരുണ്ടോ? ഇല്ല. കാരണം എന്റെ മക്കൾ ഏത് പാർട്ടിക്ക് വിശ്വസിക്കുന്ന പോലും എനിക്കറിയില്ല. ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കുക മക്കളെ. ഒരിക്കലും ഈ അടിയും ഇടിയും കൊണ്ട് നടക്കില്ല. പിന്നെ തടയുന്നത്, ഈ കോളേജിനകത്ത്, ഇത് ഭാരതത്തിനകത്ത്, കേരളത്തിനകത്ത്, കൊല്ലത്തകത്ത് കോളേജാണ്. ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല. വോട്ട് ചോദിക്കാൻ പാടില്ല നിയമമുണ്ടോ? ഇല്ല. ഇവിടുത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ശ്രീ മുകേഷ്, അദ്ദേഹം രണ്ട് തവണ വന്നു പോയിരിക്കുന്നു. ഏതെങ്കിലും എ ബി പി കാർ തടഞ്ഞിട്ടുണ്ടോ? തടയാൻ മനസ്സിലാക്കുന്നുണ്ട്. തടയരുത്. അവരെ സ്വീകരിക്കാൻ പോലും നമ്മുടെ കൂടെ നിന്നേക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും സ്വീകരിച്ച രാജ്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എസ് എഫ് ഐ മക്കളോട് പറയാം, എന്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടുമായിരുന്നു. ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം. ഭാരതത്തിന്റെ ഒരു പൗരനാണ് ഞാനും. ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ. ഈ കോളേജിൽ എന്നെ തടയുന്നു. എവിടെയോ കിടക്കുന്ന ചെകുവേലയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു. ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു. ഇതെവിടെ ന്യായമാണ് മക്കളെ? ഒന്നുകൂടി ആലോചിക്കണം. നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. നിങ്ങൾ തടയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ പ്രായം പോലും ഇല്ല. നിങ്ങളെല്ലാം 16-17 വയസ്സായിരിക്കണം, അല്ലെങ്കിൽ 18-20 ആയിരിക്കണം. എനിക്ക് 55 വയസ്സുള്ള വ്യക്തിയാണ്. 55 കൊല്ലം ഈ ഭൂമി ജീവിച്ച് കണ്ടതാണ്. എന്റെ അച്ഛനും അമ്മയും, അതായത് മുൻ തലമുറ ഒരു വികസനവും കാണാതെ ഈ ഭൂമി വിട്ടു പോയവരാണ്. നിങ്ങളുടെ മാതാപിതാക്കളും കഷ്ടവും ദുരിതവും അനുഭവിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്ന്. അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിയും പറയുന്നത് എന്താണ്? വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കാണ്. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം ഞാൻ നിങ്ങൾക്ക് നേടിത്തരും. മോദിജിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട് കൃഷ്ണകുമാർ. ഈ ഐ ഐ ടി ഐ ടിയിൽ നിങ്ങൾ പഠിക്കുന്നു. നിങ്ങളുടെ ഭാവി എന്താണ്? നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പോകണമെങ്കിൽ ഈ കൊല്ലത്തോ പരിസരത്തോ ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരാൻ? നിങ്ങൾക്ക് ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോകണം, ആന്ധ്രയിൽ പോകണം. നിങ്ങൾ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യു പിയിലോട്ടും ഗുജറാത്തിലോട്ടും ഇനി പോകേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ആ നാട് വികസനത്തിന്റെ പാതയിലും നമ്മൾ മുരടിപ്പിന്റെ പാതയിലുമാണ്. 40 കൊല്ലം, 4 ദശാബ്ദങ്ങൾ ഇവിടെ അടഞ്ഞുകിടന്ന ബൈപ്പാസ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷം മാത്രമാണ് അതിന്റെ പണി ആരംഭിച്ചത്.